നിരവധി ഔഷധ ഗുണങ്ങളുള്ള നറുനീണ്ടി സർബത്ത് അല്ലെങ്കിൽ നന്നാറി സർബത്ത് എങ്ങനെ നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കുവാൻ പോകുന്നത്. നമുക്കറിയാം നമ്മുടെ ചാനലിൽ ഒരുപാട് ഗ്യാപ്പിന് ശേഷമാണ് ഇന്നൊരു വീഡിയോ ഇടുന്നത്. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ അത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ നറുനീണ്ടി സർബത്ത് അല്ലെങ്കിൽ നന്നാറി സർബത്ത് നമുക്ക് വൃത്തിയായിട്ട് വീട്ടിലുണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. കടകളിൽ നിന്ന് ഒരു ഇത് വാങ്ങാൻ കിട്ടും, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ എന്നാലും നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതിൻ്റെ അത്രയും ഒരു വൃത്തിയായിട്ട് നമുക്ക് കടകളിൽ നിന്ന് വാങ്ങുന്നത് കിട്ടത്തില്ല. അപ്പം നമുക്ക് ഈസി ആയിട്ട് ഇത് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം ഞാനിവിടെ 100 ഗ്രാം നറുനീണ്ടിയാണ് എടുത്തിരിക്കുന്നത്. 100 ഗ്രാം തലേദിവസം നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെക്കണം ഒരു രാത്രി മുഴുവൻ. അതിനു മുമ്പ് ഇത് നന്നായിട്ട് കഴുകണം. ഒരു 3-4 പ്രാവശ്യം ഇതിലെ പൊടിയും അഴുക്കുമൊക്കെ വെള്ളത്തിൽ കഴുകി കളഞ്ഞതിന് ശേഷം വേണം ഇത് തലേദിവസം കുതിർക്കാൻ വെക്കാൻ. ഒരു രാത്രി മുഴുവൻ കുതിർക്കാൻ വെക്കുക ഇത്. അപ്പോൾ വൃത്തിയായിട്ട് ഇതിനകത്തിലെ വെള്ളം തന്നെ ഒരു ബ്രൗൺ കളറിലേക്ക് വരുന്നതായിരിക്കും. ഈ വെള്ളം നമുക്ക് വീണ്ടും ഉപയോഗിക്കേണ്ടതുണ്ട്, ഇത് കളയാൻ പാടില്ല. അപ്പോൾ ഇത് കഴുകിയതിന് ശേഷം, വൃത്തിയായിട്ട് കഴുകി എടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് അമ്മിക്കല്ലോ എവിടെയെങ്കിലും നന്നായിട്ട് ചതച്ചെടുക്കുക. മിക്സിയിൽ ചതയ്ക്കാതിരിക്കുന്നതാണ് നല്ലത്, ബ്ലേഡ് കംപ്ലൈൻറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അമ്മിക്കല്ലിൽ തന്നെ നമുക്ക് ഇത് നന്നായിട്ട് ഇതേമാതിരി ചതച്ചെടുക്കുക. ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് മാക്സിമം ഇത് അരച്ച് എടുക്കാൻ വേണം നോക്കണം, കാരണം ഇതിൻ്റെ സത്തെല്ലാം നമുക്ക് ആവശ്യമുള്ളതാണ്. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് അമ്മിക്കല്ലിൽ ചതച്ച് അരച്ച് എടുക്കുക, മാക്സിമം സോഫ്റ്റായിട്ട് അരച്ചെടുക്കാൻ നോക്കണം. എങ്കിൽ മാത്രമേ ഇതിൻ്റെ സത്ത് മുഴുവൻ നമുക്ക് ഈ സർബത്തിൽ ഉണ്ടാക്കുമ്പോൾ അത് ഇറങ്ങി തിളപ്പിക്കുമ്പോൾ അത് ഇറങ്ങി ചെല്ലുകയുള്ളൂ. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് ചതച്ച് അരച്ച് എടുത്തതിന് ശേഷം ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റുക. ഇത് നമ്മൾ തിളപ്പിക്കുവാൻ പോവുകയാണ്. അപ്പം ഇതിലേക്ക് നമ്മൾ നേരത്തെ ഇത് കഴിയുക, തലേ ദിവസം കുതിർത്ത് ആ വെള്ളമുണ്ടല്ലോ, ആ വെള്ളം കൂടെ ചേർത്ത് 9 കപ്പ്, ഇതേപോലത്തെ കപ്പിൽ 9 കപ്പ് വെള്ളമാണ് ഒഴിക്കേണ്ടത്. അപ്പോൾ തലേദിവസം നമ്മൾ കുതിർത്ത വെള്ളം ഇതിനകത്ത് ചേർക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് 9 കപ്പ് വെള്ളം ആണ് ചേർക്കേണ്ടത്. അപ്പോൾ ഈ 9 കപ്പ് വെള്ളം ചേർത്ത് നമ്മളിത് നന്നായിട്ട് തിളപ്പിക്കുക എന്നുള്ളതാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പ്. അപ്പോൾ കൃത്യമായിരിക്കണം. ഞാനിവിടെ 100 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. 100 ഗ്രാമിന് 9 കപ്പ് വെള്ളമാണ് ഒഴിക്കേണ്ടത്. ഓക്കെ, 100 ഗ്രാമിന് 9 കപ്പ് വെള്ളം ചേർക്കുക. എന്നിട്ടിത് നന്നായിട്ട് നമ്മൾ തിളപ്പിക്കാൻ പോവുകയാണ് ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ തിളപ്പിക്കാൻ വെച്ചു. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ഏകദേശം ഒരു 45 മിനിറ്റ്, മാക്സിമം ഒരു 45 മിനിറ്റ് ഇത് തിളപ്പിക്കാൻ വെക്കണം. നന്നായിട്ട് വേവണം, ഇതിനകത്തിലെ വെന്ത ഇതിൻ്റെ സത്ത് നന്നായിട്ട് ഈ വെള്ളത്തിലേക്ക് ഇറങ്ങണം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിന് എന്തായാലും നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതിൻ്റെ അത്രയും ഗുണം ഒരു സാധനത്തിനും കിട്ടത്തില്ല. അപ്പോൾ വീട്ടിലുണ്ടെ ഉണ്ടാക്കി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതിൻ്റെ ഒരു വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, വിശ്വസിച്ച് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇതേപോലെ വെട്ടി തിളയ്ക്കണം. ഒരു 45 മിനിറ്റ് നല്ല തീയിൽ ഇട്ട് നന്നായിട്ട് വെന്ത് ഇതിൻ്റെ സത്ത് മുഴുവൻ ഇറങ്ങത്തക്ക രീതിയിൽ വേണം ഇത് തിളപ്പിക്കുവാനെക്കൊണ്ട്. അപ്പോൾ ഇതാ വിട്ടിരുന്ന് തിളയ്ക്കട്ടെ. ഈ സമയം നമുക്ക് പഞ്ചസാര സിറപ്പ് തയ്യാറാക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് ഒരു ഇതേപോലെ ഒരു പാത്രം വെച്ചിട്ട് നമുക്കതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ പഞ്ചസാരൻ്റെ അളവ് എന്ന് പറയുന്നത് 50 ഗ്രാം നറുനീണ്ടിക്ക് 1 കിലോ പഞ്ചസാരയാണ് കണക്ക്. ഞാനിവിടെ 100 ഗ്രാം നറുനീണ്ടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 കിലോ പഞ്ചസാര ഞാൻ എടുത്തിട്ടുണ്ട്. ഈ 2 കിലോ പഞ്ചസാരയിലേക്ക് നമ്മൾ ഒഴിക്കേണ്ട വെള്ളം എന്ന് പറയുന്നത് 6 കപ്പ് വെള്ളമാണ്. 6 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ 6 കപ്പും വെള്ളം ഒഴിച്ചു. വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ട് ഇരിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. നന്നായിട്ട് ഇളക്ക് നടത്തരുത്, അല്ലെങ്കിൽ അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെയുള്ള സ്റ്റീലിൻ്റെ പാത്രങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇത്ര പെട്ടെന്ന് തിളച്ചു എന്നുള്ളത്. അപ്പോൾ ഞാനത് പെട്ടെന്ന് ഓടിച്ചുവിട്ട് കാണിക്കുന്നതാണ്, കാരണം നിങ്ങൾക്ക് ഒരുപാട് ലെങ്തി ആക്കുന്നില്ല ഈ വീഡിയോ. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ നന്നായിട്ട് ഒരു സിറപ്പ് രൂപത്തിൽ ആകത്തക്ക രീതിയിൽ, അതായത് തേൻ പരുവത്തിലാകണം, ഒരുപാട് ഇത് കുറുകി പോകരുത് പഞ്ചസാര, അപ്പോൾ അത് കട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു തേനിൻ്റെ രൂപത്തിൽ, അപ്പോൾ ഇടയ്ക്കൊന്ന് എടുത്ത് നോക്കുമ്പോൾ അറിയാം ഒരു തേനിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ ആയിരിക്കണം ഇത്. അപ്പോൾ ആ തേനിൻ്റെ രൂപത്തിലാകുന്നതിന് വരെ നന്നായിട്ടിത് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. ഈ സമയം നമ്മുടെ നറുനീണ്ടി അവിടെ നമ്മൾ തിളയ്ക്കുന്നുണ്ട്, അത് 45 മിനിറ്റ് കൂടി പോയത്. 45 മിനിറ്റ് നന്നായിട്ട് തിളച്ചാൽ
മതി. അപ്പോൾ ഒരു ഭാഗത്ത് പഞ്ചസാര ഇതുപോലെ നന്നായിട്ട് തേൻ രൂപത്തിലാകത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക എന്നാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ പഞ്ചസാര സിറപ്പ് ഏകദേശം റെഡി ആയിട്ടുണ്ട്, ഒരു തേനിൻ്റെ ആ ഒരു രൂപത്തിലേക്ക് ഇത് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി, ഒരുപാട് അങ്ങ് കുറുകി പോകരുത്, പഞ്ചസാര കട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ച 45 മിനിറ്റോളം തിളപ്പിച്ച ആ ഒരു നറുനീണ്ടി അത് ഇതിലേക്ക് ഈ പഞ്ചസാര ലയനിലേക്ക് പതുക്കെ ഒഴിച്ചു കൊടുക്കുക. അത് മുഴുവനും നമ്മൾ വൃത്തിയായിട്ട് ഈ പഞ്ചസാര ലയനിലേക്ക് മുഴുവനും ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഏകദേശം ഒരു നല്ല ബ്രൗൺ കളറായി വരുന്നുണ്ട് അല്ലേ, കാണാൻ സാധിക്കും. നല്ലൊരു ഡാർക്ക് ബ്രൗൺ കളറിലേക്ക്, അതായത് ആ നറുനീണ്ടിയുടെ സത്ത് മുഴുവൻ നമ്മൾ 45 മിനിറ്റ് തിളപ്പിച്ചപ്പോൾ ആ നറുനീണ്ടിയുടെ സത്ത് മുഴുവൻ ഇറങ്ങി നല്ലൊരു ഇതായിട്ട് മാറിയിട്ടുണ്ട്, നല്ലൊരു ബ്രൗൺ കളറായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഈ ഒരു ബ്രൗൺ കളറ് കിട്ടുന്നതായിരിക്കും നമുക്ക്. അപ്പം ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്, ഇതിലേക്കൊരു 4-5 ഏലക്കായും കൂടെ നമ്മൾ പഞ്ചസാര ലായനി തയ്യാറാക്കുമ്പോൾ ചേർക്കേണ്ടതുണ്ട്. ഒരു 5-6 കഷ്ണം ഏലക്ക ചേർത്താൽ മതി, ഒരു പൊടിച്ചോ അല്ലെങ്കിൽ ചതച്ചോ ചേർത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ നിന്ന് മുറിച്ചാണ് ഇട്ടിരിക്കുന്നത്, അപ്പോൾ അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഇത് ഇനി ഒരു ഏകദേശം ഒരു 10-20 മിനിറ്റ് ഒന്ന് ഇളക്കേണ്ടതുണ്ട്, തിളപ്പിക്കേണ്ടതുണ്ട്. പഞ്ചസാര ലായനിയും നമ്മുടെ നറുനീണ്ടി സർബത്തും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ നമ്മൾ നറുനീണ്ടി സിറപ്പ് തയ്യാറായി വരികയാണ്. അപ്പോൾ നന്നായിട്ട് വെട്ടിത്തിളയ്ക്കണം, ഇത് വെട്ടിത്തിളച്ച് ഇത് പഞ്ചസാര ലായനയുമായിട്ട് നല്ലതായിട്ട് മിക്സ് ആകണം. അപ്പോൾ ഏകദേശം നല്ല ഡാർക്ക് ബ്രൗൺ കളറിലേക്ക്, ഏകദേശം ഒരു ബ്ലാക്ക് കളറിലേക്ക്, ബ്രൗൺ ഡാർക്ക് ബ്രൗൺ കളറിലേക്ക് ഇത് വരുന്നതായിരിക്കും. അതുവരെ നിങ്ങൾ നന്നായിട്ട് തിളപ്പിക്കണം. ഇപ്പോൾ നമുക്ക് ഉണ്ടാവും, ഇപ്പോൾ ഏകദേശം ഒരു ബ്രൗൺ കളർ, നല്ല ഡാർക്ക് ബ്രൗൺ കളറിലേക്ക് ഇത് എത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ സിറപ്പ് ഏകദേശം റെഡി ആയിട്ടുണ്ട്, സർബത്ത് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു കളറിലേക്ക് വരും, അതായത് നല്ലൊരു കൊഴുത്ത പരുവത്തിലേക്ക് വരണം. നമ്മൾ ഒഴിക്കുമ്പോൾ തേനിൻ്റെ രൂപത്തിൽ ആ ഒരു രൂപത്തിലേക്ക് ഇത് കിട്ടണം. ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തീ ഓഫ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് വാങ്ങാവുന്നതാണ്. ഓക്കെ, ഇപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വാങ്ങി വയ്ക്കാം. അപ്പോൾ ഇത് വാങ്ങി വെച്ച് നന്നായിട്ട് തണുപ്പിക്കണം. ഇപ്പോൾ ഞാനത് നന്നായിട്ട് തണുപ്പിച്ചു. നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം ചെയ്യേണ്ടത് ഇതേപോലെ ഒരു അരിപ്പ എടുത്തിട്ട് ഇത് അരിക്കുക എന്നുള്ളതാണ്. അരിപ്പയിൽ നന്നായിട്ട്, അപ്പോൾ ഞാനിപ്പോൾ ഇത് ചായ, അതായത് തേയില അരിക്കുന്ന അരിപ്പാണ് എടുത്തിരിക്കുന്നത്, അരിപ്പാണ് എടുത്തിരിക്കുന്നത്. എൻ്റെ കയ്യിൽ വേറെ ഇല്ലായിരുന്നു. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വേറെ നല്ല ഇതുണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഇതേപോലെ ഒരു പൊടി പോലും വിടാതെ നന്നായിട്ട് അരിച്ചെടുക്കുക എന്നുള്ളതാണ് ഇനി ചെയ്യേണ്ടത്. നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം ഇത് അരിച്ചെടുക്കുവാനൊക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ മുഴുവനും അരിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നല്ലൊരു ബ്രൗൺ, ഡാർക്ക് ബ്രൗൺ കളറാണ്, നല്ല ഭംഗിയാണ് ഇത് കാണാൻ തന്നെ. അപ്പോൾ ഇനി നമുക്കിത് കുപ്പിയിലേക്ക് മാറ്റുക, സൂക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചില്ലി കുപ്പി എടുത്തിട്ടുണ്ട്, ആ കുപ്പിയിലോട്ട് ഞാൻ ഇങ്ങനെ ഇത് ഒഴിക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ചോർപ്പിന് പകരം പ്ലാവിലയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ചോർപ്പുണ്ടെങ്കിൽ ചോർപ്പ് വെച്ചിട്ട് ഈസി ആയിട്ട് ഒഴിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു പ്ലാവിൽ വെച്ചിട്ടാണ് ഇത് ഒഴിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ 2 കുപ്പിയിലേക്കാണ് മാറ്റുന്നത്. ഏകദേശം 2.5 ലിറ്റർ സർബത്തുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് 2 കുപ്പിയിലേക്കാണ് മാറ്റുന്നത്. അപ്പോൾ ഇങ്ങനെ താഴെ വീഴാതെ വൃത്തിയായിട്ട് നമുക്ക് ഇതേപോലെ ചില്ലി കുപ്പിയിൽ ഒഴിക്കുന്നതായിരിക്കും ഉത്തമം. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് നല്ല രീതിയിൽ വീട്ടിൽ നറുനീണ്ടി സർബത്ത് ഉണ്ടാക്കി കുപ്പിയിലാക്കി നമുക്ക് ഒരുപാട് നാളെ ഫ്രിഡ്ജിൽ ഇതുപോലെ സൂക്ഷിക്കാവുന്നതാണ്. ഇത് നമുക്കൊരു 2 ടീസ്പൂൺ, ഒരു ഗ്ലാസ്സിന് 2 ടീസ്പൂൺ ഒഴിച്ചാൽ മാത്രം മതി. വളരെ നല്ല സർബത്താണ്, നമുക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളാണ് ഇതിനുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.